ടിവിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെയും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുകയാണ്. ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും ആശ്വാസവും അതൊരു വിടുതലുമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞുപോയ നാളുകളിൽ, മണിക്കൂറുകളിൽ കർത്താവിൻ്റെ ദിവ്യമായ സ്നേഹവും ആ കരുതലും നമുക്ക് തിരിച്ചറിയാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുകയാണ്. ചൂടേറിയ ഈ മരുഭൂമി യാത്രയിൽ ക്ഷീണിച്ചും വഴുതിയും പോകാതെ കർത്താവിൻ്റെ കൃപ നമുക്കൊപ്പം തണലായി, കോട്ടയായി, സഹായമായി എന്നും നമുക്കൊപ്പം ഉണ്ടായിരുന്നതിൽ ഞാൻ ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. നിങ്ങളുടെ ഭവനത്തെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ തലമുറയുടെ ഭാവി കാര്യങ്ങളെയൊക്കെ ദൈവം അധികമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നലെ നമ്മൾ ചിന്തിച്ച വേദവാക്യത്തിൻ്റെ ബാക്കി ഭാഗം എന്ന പോലെ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 30:19 വാക്യത്തിൽ നിന്നും ചിന്തിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വാക്യം ഇങ്ങനെയാണ്: യെരുശലേമ്യരായ സിയോൺ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരം അരുളും. നമ്മൾ ഇന്നലെ രാവിലെ ഈ വാക്യത്തിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ പാർട്ടായിട്ട് ചിന്തിപ്പാനായിട്ട് ഇടയായത്. ഇനിയും കരഞ്ഞുകൊണ്ട് ഇരിക്കേണ്ട. കരയുന്ന ആഗറിനെക്കുറിച്ചും ആഗറിൻ്റെ തലമുറയെക്കുറിച്ചും നമുക്ക് ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവ് അവസരങ്ങൾ നൽകി. കരയുന്ന പ്രിയപ്പെട്ടവരുടെക്ക് ഒരു വിടുതലുണ്ട് എന്ന്, കരയുന്ന വിഷയങ്ങൾക്ക് ഒരു മറുപടി ഉണ്ട് എന്ന് കഴിഞ്ഞ പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ആ ദൈവിക സന്ദേശം ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവർക്ക് ഒരു വിടുതലായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അനേക പ്രിയപ്പെട്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിളിച്ചും മെസ്സേജിൽ കൂടെയും ചാറ്റിങ്ങിലൂടെയും നിങ്ങൾ അറിയിച്ച ആ നല്ല മനസ്സിന് നന്ദി പറയുകയാണ്. ദൈവം നമുക്ക് തരുന്ന ഓരോ ചിന്തകളും അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പിടിച്ച് കുലുക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ്. അനേക പ്രിയപ്പെട്ടവരുടെ മനസ്സിന് ആശ്വാസമാണ് ഈ ഒരു ശുശ്രൂഷ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഓരോ ദിവസവും ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മോട് കൃത്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കരയുന്ന ഒരു കൂട്ടം ജനത്തെ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ഒരു ദൈവിക സന്ദേശമാണ് ഇനിയും കരഞ്ഞുകൊണ്ട് ഇരിക്കേണ്ട, ഇനിയും നിരാശപ്പെടേണ്ട, ഇനിയും നിലവിളിക്കേണ്ട, ഭാരപ്പെടേണ്ട, കണ്ണുനീരിന് മറുപടിയുണ്ട് എന്ന്. കഴിഞ്ഞ പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി ആ ദൂതിൽ കൂടെ ഇടപെട്ടതിൻ്റെ ബാക്കി ഭാഗം എന്ന പോലെ ഇന്ന് രാവിലെ ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 8:52 അടിസ്ഥാനമാക്കിയ വാക്യം ഇങ്ങനെയാണ്: എല്ലാവരും അവളെ ചൊല്ലി കരഞ്ഞ് മുറയിടുകയും ചെയ്യുമ്പോൾ, കരയണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്ര എന്ന് അവൻ പറഞ്ഞു. പള്ളിപ്രമാണിയായ മനുഷ്യൻ്റെ വീട്ടിൽ നടന്ന ഒരു അത്ഭുത കഥയാണ് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് ചെയ്ത ഒട്ടനവധി കാര്യങ്ങൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭാഗമാണ് ഈ വായിച്ച വാക്യം. പള്ളിപ്രമാണിയായിരിക്കുന്ന യൈറോസിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് പറയുകയാണ്, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. ഇത് കേൾക്കുമ്പോൾ യൈറോസ് പൊട്ടിക്കരയുകയാണ്. യൈറോസ് നിലവിളിക്കുകയാണ്. ആ സമയത്ത് യൈറോസിൻ്റെ വീട്ടിൽ യേശു ചെന്നിട്ട്
യൈറോസിന്റെ മകളെ സൗഖ്യമാക്കുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചത്. ആ വീടിൻ്റെ അവസ്ഥ ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറയിടുകയും ചെയ്യുമ്പോൾ. അപ്പം മരിച്ചുപോയ മകളെ ഓർത്ത് ആ വീടിനകത്തുള്ളവർ കരയുന്നുണ്ട്, മുറവിളിക്കുന്നുണ്ട്. ഈ കണ്ണുനീരും മുറവിളിയും കണ്ടിട്ട് യേശു കർത്താവ് ഭവനത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, കരയണ്ട, അവൾ ഉറങ്ങുകയാണ്, അവൾ മരിച്ചിട്ടില്ല. ശരീരം ജീവനെ നഷ്ടപ്പെട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വീടിൻ്റെ ഉമ്മരപ്പടിയിൽ കിടത്തിയിരിക്കുക, കൈകളും കാലുകളും കൂട്ടിക്കെട്ടി മൂക്കിൽ പഞ്ഞി വെച്ച് കിടക്കുന്ന ഒരു ശവശരീരത്തെ നോക്കി ഉറങ്ങുകയാണ്, മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും ഒന്ന് ചിരിക്കും. ഇവിടെയും സംഭവിക്കുന്ന ഒരു കഥ അതാണ്. വീട്ടിലുള്ളവരെല്ലാം തമ്മിൽ തമ്മിൽ പറയാൻ തുടങ്ങി, ഇതെന്തൊരു കാര്യമാണ്, കുട്ടി മരിച്ചതാണ്, അത് സത്യമായ കാര്യമാണ്. പക്ഷെ യേശു വന്ന് പറയുകയാണ്, കുട്ടി മരിച്ചിട്ടില്ല, പകരം കുട്ടി ഉറങ്ങുകയാണ് എന്ന്. അത് സത്യമായ കാര്യമാണ്, കുട്ടി മരിച്ചു. പക്ഷെ സത്യത്തെക്കാൾ അപ്പുറമായി വാസ്തവം അറിയുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ വാസ്തവം അറിയുന്ന, നമ്മുടെ നിലവാരം അറിയുന്ന, നമ്മുടെ ഫ്യൂച്ചർ അറിയുന്ന, നാം നമ്മെ അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മെ അറിയുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് യൈറോസിന്റെ വീട്ടിൽ കരയുന്നവരോട് പറയുകയാ, കരയണ്ട, കുട്ടി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് യേശു അവിടം വിട്ടു പോയി എന്നല്ല. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: അവളുടെ കൈക്ക് പിടിച്ചു. ആരുടെ? മരിച്ചുപോയ കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ബാല എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. ബാല എഴുന്നേറ്റു. അവളുടെ ആത്മാവ് അവളിലേക്ക് മടങ്ങി വന്നു. അവൾ എഴുന്നേറ്റു, അവൾ ഭക്ഷണം കഴിച്ചു, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു വീട്ടിൽ തലമുറയെ ഓർത്ത് കരയുന്ന വീട്, നഷ്ടപ്പെട്ടു പോയ തലമുറ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴിച്ചിടുക എന്ന് മാത്രമേ ഉള്ളൂ അടുത്ത സ്റ്റെപ്പ്. പക്ഷേ അനേകരും ആ ഒരു സാഹചര്യം മനസ്സിലാക്കി പോറ്റിയവരും പുലർത്തിയവരും വളർത്തിയവരും പ്രസവിച്ചതുമായ ആളുകൾ ആ മകളുടെ വേർപാടിൻ്റെ ദുഃഖം മനസ്സിൽ തളം കെട്ടി നിന്നിട്ട് അലമുറയിട്ട് കരയുകയാണ്. തലയ്ക്ക് കൈവച്ചടിച്ച് കരയുന്നു, നെഞ്ചത്ത് കൈവച്ചടിച്ച് കരയുന്നു, വലിയവായി കരയുന്നു. അയ്യോ, കുഞ്ഞു നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ചിന്ത. തലമുറയുടെ നഷ്ടബോധം തിരിച്ചറിഞ്ഞ, തലമുറ നശിച്ചു എന്ന് തിരിച്ചറിഞ്ഞ ഈ വീട്ടിലുള്ളവർ നിലവിളിക്കുമ്പോൾ, കരയുമ്പോൾ യേശു പറയുകയാണ്, കരയണ്ട. യെശയ്യാവിൻ്റെ പുസ്തകം 30:19 നമ്മൾ വായിച്ചതും അങ്ങനെ തന്നെയാണ്. യെശയ്യാ പ്രവാചകനിൽ കൂടെ ജനത്തോട് ദൈവം പറഞ്ഞതും, ഇനി നിങ്ങൾ കരഞ്ഞുകൊണ്ട് ഇരിക്കേണ്ട എന്ന്. ഇവിടെ ഇതാ യൈറോസിന്റെ ഭവനത്തിൽ യേശു പറയുന്നു, കരയണ്ട എന്ന്. ആരെ ചൊല്ലി? തലമുറയെ ചൊല്ലി. അങ്ങനാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ ദൂത് കൈമാറാം, തലമുറയെ ചൊല്ലി കരയുന്ന ഒരു കൂട്ടം മാതാപിതാക്കൾ ഈ പകൽ സന്ദേശം കേൾക്കുന്നുണ്ട്. തലമുറയുടെ നഷ്ടം തിരിച്ചറിയുന്ന, ആഗ്രഹിക്കുന്ന പോലെ തലമുറ ഉയരാതെ, ആഗ്രഹിക്കുന്ന പോലെ തലമുറ വളരാതെ, ആഗ്രഹിക്കുന്നതുപോലെ തലമുറയിൽ നന്മ വെളിപ്പെടാതെ, ആഗ്രഹിക്കുന്നതുപോലെ തലമുറയിൽ ജോലി വെളിപ്പെടാതെ, ആഗ്രഹിക്കുന്ന പോലെ ഒരു വിവാഹം തലമുറയ്ക്ക് ഉണ്ടാകാതെ, നോക്കുക, വീടിനകത്ത് ബന്ധിക്കപ്പെട്ടവരെ പോലെ, ഒരു മുറിക്കകത്ത് ബന്ധിച്ച് കിടക്കുന്നത് പോലെ നിന്റെ തലമുറ കിടക്കുന്നെങ്കിൽ, മാസങ്ങളും വർഷങ്ങളുമായി കാണും അപ്പനോടും അമ്മയോടും മിണ്ടിയിട്ട്, ആരോടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ, വീടിനകത്ത് ഒറ്റപ്പെട്ട് ജോലിയില്ലാതെ, പണമില്ലാതെ, കഴിവില്ലാതെ കഴിയുന്ന അനേക കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, കരയണ്ട, നിന്റെ കുഞ്ഞിൻ്റെ നഷ്ടം, നിന്റെ കുഞ്ഞിൻ്റെ പോരായ്മ, നിന്റെ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ട് നിലവിളിക്കേണ്ട, ദൈവം അതിൻ്റെ മേൽ ഒരത്ഭുതം ചെയ്യാൻ പോവുകയാണ്. യൈറോസ് ഏറെ ആഗ്രഹിച്ച കുഞ്ഞാണ്, അവൻ വളരെ ആത്മാർത്ഥതയോട് വളർത്തിയ കുഞ്ഞാണ്.
ആ കുഞ്ഞു മരിച്ചു എന്ന് വാർത്ത വീട്ടിൽ നിന്ന് വന്ന് യേശുവിൻ്റെ അരികിൽ നിൽക്കുന്ന യൈറോസിനോട് പറയുകയാണ്. എന്നാൽ തൊട്ടുമുമ്പ് യൈറോസ് യേശുവിനോട് പറയുന്നു, നീ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് നിന്റെ കുഞ്ഞ് കഴിഞ്ഞുപോയി എന്ന് പറയുന്നത്. ഇന്ന് പകല് ചില വിഷയത്തിൽ, തലമുറയുടെ ചില വിഷയത്തിൽ കഴിഞ്ഞുപോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, ഇനിയൊരു ഉയർച്ചയില്ല, കഴിഞ്ഞു, ഇനിയൊരു നന്മയില്ല, ഇനിയും പഠിക്കത്തില്ല, ഇനിയും ജോലി കിട്ടത്തില്ല, ഇനിയും സാലറി ഉണ്ടാകത്തില്ല, ഇനിയൊരു നന്മ ഒരു രാജ്യത്തേക്ക് കയറി പോകത്തില്ല, ഇനിയൊരു എക്സാം പാസ്സാകത്തില്ല, കഴിഞ്ഞു, ഇവിടം കൊണ്ട് സകലതും തീർന്നു എന്ന് പ്രതീക്ഷിച്ച് നിരാശപ്പെട്ട് കരയുന്ന ചിലതിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പകൽ പറയുന്നു, കഴിഞ്ഞിട്ടില്ല, കുട്ടി ഉറങ്ങുകയാണ്, മരിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ. കഴിഞ്ഞിട്ടില്ല പ്രിയരെ, വീട്ടിൽ നിന്ന് വന്നവരും നാട്ടിലുള്ളവരും പള്ളിയിലുള്ളവരും കൂടെയുള്ളവരും പറയും, നീ കഴിഞ്ഞു, നിന്റെ തലമുറ കഴിഞ്ഞു, നിന്റെ കുടുംബം കഴിഞ്ഞു, നിന്റെ ഭാവി കഴിഞ്ഞു എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ പറയുന്നു, കഴിഞ്ഞിട്ടില്ല, ചിലതിൻ്റെ ആരംഭം കുറിച്ചതേയുള്ളൂ, ചില നന്മകൾ വെളിപ്പെടാൻ തുടങ്ങിയതേയുള്ളൂ. കരയുന്ന ഒരു കൂട്ടം ജനത്തെ, ആരവാരം മുഴക്കുന്ന മുറയിടുന്ന ഒരു കൂട്ടം ജനത്തെ കണ്ടിട്ട് യേശു പറയുകയാണ്, കരയണ്ടാ എന്ന് പറഞ്ഞെങ്കിൽ. ഇന്ന് രാവിലെ ഈ മെസ്സേജിൽ ഞാൻ ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ നോക്കി ഞാൻ ദൂത് കൈമാറുകയാണ്. ഭാരപ്പെടേണ്ട, കരയണ്ട, നിരാശപ്പെടേണ്ട, സ്വർഗം നിന്റെ കുഞ്ഞിൻ്റെ കാര്യം അറിയുന്നുണ്ട്. നാളുകൾ കുറേയായി കാണും, വിവാഹം കഴിഞ്ഞിട്ട് ഒരു തലമുറ കിട്ടാതെ നീ ഭാരപ്പെടുകയായിരിക്കും. ഒരുപക്ഷെ നിന്റെ കുഞ്ഞിന് നല്ലൊരു വിവാഹം നടക്കുന്നില്ലായിരിക്കാം, വരുന്നെല്ലാം പാതി വഴി വെച്ച് മുടങ്ങിപ്പോകുകയായിരിക്കാം. ചില നാളുകൾക്ക് മുമ്പ് ഒരങ്കിള് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു പദമുണ്ട്, എൻ്റെ ദൈവദാസനെ, അവിടെ 19-ാമത്തെ വയസ്സ് മുതൽ ഞാൻ എൻ്റെ ബാങ്കിൽ അവിടെ പേരിൽ കുറച്ച് പൈസ ഇട്ടു, എന്തിനാ, അവളെ വിവാഹം കഴിച്ചയക്കാം. പക്ഷേ ഇന്ന് 32 വയസ്സായി, ഇതുവരെയും എൻ്റെ കൊച്ചിൻ്റെ വിവാഹം നടന്നിട്ടില്ല. പല ആലോചനകളും വരുന്നുണ്ട്, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, പക്ഷേ വിവാഹം നടക്കുന്നില്ല. ഒന്നിൽ അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ വരുന്ന ചെറുക്കൻ ഇഷ്ടപ്പെടത്തില്ല, ഒന്നിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടത്തില്ല. മാന്യമായ സൗന്ദര്യവും മാന്യമായ വിദ്യാഭ്യാസവും കൊടുക്കുവാൻ ദൈവം അവസരം കൊടുത്തു, എന്നാലും എൻ്റെ കൊച്ചിൻ്റെ വിവാഹം നടക്കുന്നില്ല. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന അനേകം മാതാപിതാക്കളുണ്ട്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് വിരൽ ചൂണ്ടി ദൂത് പറയുകയാണ്, കരയണ്ട, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്ന് യേശു പറഞ്ഞതുപോലെ നിങ്ങളുടെ വിഷയങ്ങൾ തീർന്നിട്ടില്ല, കഴിഞ്ഞുപോയിട്ടില്ല, ഒന്ന് മന്ദതയായെന്നേ ഉള്ളൂ, ഒന്ന് ഉറങ്ങിക്കിടക്കുന്നതേ ഉള്ളൂ. എന്നാൽ അതിനെ എഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ യേശു യൈറോസിൻ്റെ വീട്ടിൽ നിന്നതുപോലെ നിങ്ങളുടെ വീട്ടിലും യേശു ഇന്ന് നിൽക്കുകയാണ്. കണ്ണുനീര് കാണുന്ന ദൈവം, മറികടക്കാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം, ചേർത്ത് നിർത്തുന്ന ദൈവം ഇന്നും നിങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ദൈവകൃപയുടെ അളവറ്റ വലിപ്പത്തോടും കൂടെ ഞാൻ നിങ്ങളോട് പറയാം, യൈറോസിന് തൻ്റെ കുഞ്ഞിനെ മടക്കി കിട്ടിയതുപോലെ നിന്റെ കുഞ്ഞിനെ ദൈവം നിനക്ക് മടക്കിത്തരും. നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ നിന്റെ തലമുറ മടങ്ങി വരും. മയക്കുമരുന്നിനും പാൻപരാഗിനും മദ്യത്തിനും അടിമകളായി ആമേൻ വല്ലാത്ത അവസ്ഥയിൽ ജീവിതം തകർന്ന നിന്റെ കുഞ്ഞിനെ ഓർത്തായിരിക്കും നീ ഭാരപ്പെടുന്നത്. ഒരുപക്ഷെ പ്രസവിച്ച നീ പോലും പറയുന്നുണ്ടാകാം, ഇനിയൊരു രക്ഷയില്ല, ഇനിയൊരു മടങ്ങി വരവില്ല, ഇനിയൊരു രൂപാന്തരമില്ല. ഇല്ല, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, കഴിഞ്ഞുപോയി എന്ന് പറയാൻ വരട്ടെ. കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എങ്ങനെ മരിച്ചുപോയ യൈറോസിൻ്റെ മകളുടെ കൈക്ക് പിടിച്ച്, ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 8:54 വായിക്കുന്ന പോലെ കൈക്ക് പിടിച്ച് യേശു എഴുന്നേൽപ്പിച്ചു എങ്കിൽ നിങ്ങളുടെ തലമുറയെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ മെനക്കെട്ട വിഷയമാകാം, നിങ്ങളൊത്തിരി പ്രാർത്ഥിച്ച വിഷയമാകാം, രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഉപവസിച്ച വിഷയമാകാം, ഇതുവരെയും ഒരു മറുപടി കിട്ടാതെ നിന്റെ തലമുറയ്ക്കൊരു മാറ്റമുണ്ടാകാതെ, അനുസരണത്തിൻ്റെ വിഷയമാണെങ്കിലും സ്വഭാവത്തിൻ്റെ വിഷയമാണെങ്കിലും ആരോഗ്യത്തിൻ്റെ വിഷയമാണെങ്കിലും എവിടൊക്കെയോ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് പറയുന്നു,
നീ എത്ര ദൂരെ ഇരിക്കുന്ന വ്യക്തിയാകട്ടെ, ഏത് രാജ്യത്തിരിക്കുന്ന വ്യക്തിയാകട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, തലമുറയെ ചൊല്ലി കരയുന്ന ചില മാതാപിതാക്കളുടെ തലമുറയ്ക്ക് ദൈവം മറുപടി തരാൻ പോകുകയാണ്. ഈ സമയം ഞാൻ ഈ ആലോചന പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഏതോ ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നവർ, കാരണം ജോലിയില്ല, പണമില്ല, ആരോഗ്യമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, വിവാഹം നടക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല, വർഷങ്ങളായി നിന്റെ വീടിനകത്ത്, നിന്റെ മുകളത്തെ വീടിൻ്റെ മുകളത്തെ മുറിക്കകത്ത് 6 ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങാതെ എന്തെങ്കിലും പ്രാഥമിക കാര്യങ്ങൾ നടത്താനും പുറത്തൊക്കെ ഒന്ന് ഷോപ്പ് ചെയ്യാനും മാത്രമല്ലാതെ നിങ്ങളുടെ കൂടെ ഇരുന്ന് പായിലിരുന്ന് പ്രാർത്ഥിക്കുകയോ മാതാപിതാക്കളുടെ കൂടെ ഇരുന്ന് അല്പനേരം സന്തോഷിക്കുകയോ ക്ഷേമം അന്വേഷിക്കുകയോ ചെയ്യാതെ മൂകാത്മാവിനെ പോലെ പിടിക്കപ്പെട്ടവരായി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ ബെഡ്റൂമിനകത്തു നിന്നിറങ്ങാതെ സമയത്തിനാഹാരം കഴിക്കാതെ ആമേൻ പലപ്പോഴും കിടന്നുറങ്ങുകയും ആമേൻ ഒരു വിശാലതയുണ്ടാകാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ട് കിടക്കുകയും ചെയ്യുന്ന ചില തലമുറകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എന്നെ കാണിക്കുന്നുണ്ട്. പ്രതീക്ഷയ്ക്കൊത്തവണ്ണം മുന്നേറാൻ കഴിയുന്നില്ല. ചില നാളുകൾക്കും വർഷങ്ങൾക്കും മുമ്പ് നിങ്ങൾക്കൊപ്പം പള്ളിയിൽ വന്ന കുഞ്ഞ്, ഷോപ്പിങ്ങിന് വന്ന കുഞ്ഞ്, ആമ താഴെയുള്ള നിന്റെ ലിവിംഗ് റൂമിനകത്ത് അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് തമാശ പറയുകയും പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഡൈനിങ് ഹാളിൽ നിന്നും ആഹാരം കഴിക്കുകയും ഒരുമിച്ച് കിച്ചണിൽ സംസാരിച്ചു കൊണ്ട് കിച്ചണിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നിന്റെ പെങ്കൊച്ച്, നിന്റെ ആങ്കൊച്ച് ഇപ്പോൾ ഇതാ അവരുടെ റൂമിനകത്ത് മാത്രം ഒതുക്കപ്പെട്ട് കിടക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. എന്ന ദൈവാത്മാവ് പറയുന്നു, 2024 നിന്റെ തലമുറ വിടുവിക്കപ്പെടാൻ പോവുകയാണ്. ഏതോ ഒരു വൈശാചിക ബന്ധനം പോലെ അമ്മ ഒന്നും പറയാൻ പറ്റത്തില്ല, തിരുത്താൻ പറ്റത്തില്ല, അമ്മ ഉപദേശിക്കാൻ പറ്റത്തില്ല, വഴക്ക് പറയാൻ പറ്റത്തില്ല. പെട്ടെന്ന് കതക് വലിച്ചടച്ച് റൂമിനകത്തിരിക്കുന്ന സ്വഭാവമുള്ള ചില ആൺസന്തതികളെ, പെൺസന്തതികളെ, അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചില പൈശാചിക കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിയാൻ പോകുന്നു. നിന്റെ തലമുറയുടെ പേര് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്ത് ഇരുന്നു കൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. കൂട്ടുകാർ പറയുന്നത് മാത്രം വേദവാക്യം, അപ്പൻ പറയുന്നത് ഇഷ്ടമല്ല, അമ്മ പറയുന്നത് ഇഷ്ടമല്ല, കൂട്ടുകാർ സഹോദരങ്ങൾ പറയുന്നത് ഇഷ്ടമല്ല, കൂട്ടുകാർ പറയുന്നൊരു മാത്രം വേദവാക്യം എന്ന് പറഞ്ഞ് നടക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെയുള്ളവരുടെ തലമുറയുടെ കെട്ടുകൾ കർത്താവ് ഇന്ന് പകൽ അഴിക്കാൻ പോവുകയാണ്. ഈ ഡേറ്റ് എഴുതിയിട്ട് പ്രാർത്ഥിച്ചോ, ഈ ദൂതേറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, നിന്റെ തലമുറ വർഷങ്ങളായി നന്നായിട്ടൊന്ന് ജീവിക്കാതെ, സമയത്ത് കുളിക്കാതെ, നോക്കുക സമയത്ത് ആഹാരം കഴിക്കാതെ, എന്തോ ഒരു ദുരാത്മാവിൻ്റെ കെട്ടുപോലെ, എന്തോ ഒരു പൈശാചിക കെട്ടുപോലെ നിന്റെ കുഞ്ഞിനെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ആ കെട്ടുകൾക്കകത്തു നിന്ന് കർത്താവ് പറയുന്നു, പുറത്തു വരാൻ പോവുകയാണ്. യൈറോസിൻ്റെ വീട്ടിൽ നിന്ന് വന്നവർ പറഞ്ഞു, കുഞ്ഞു കഴിഞ്ഞുപോയി. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, നിന്റെ തലമുറയുടെ ഭാവി കഴിഞ്ഞുപോയിട്ടില്ല, അവസരങ്ങൾ തീർന്നിട്ടില്ല, ഭാവി അടഞ്ഞിട്ടില്ല. ദൈവം അതിനെ ഉയർപ്പിക്കാൻ പോവുകയാണ്, കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഈ സന്ദേശം പറയുമ്പോൾ ചില മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. ഒത്തിരി കരയുന്നു, എൻ്റെ കുഞ്ഞൊന്ന് ചിരിച്ചാൽ കൊള്ളാം, എൻ്റെ കൂടെ അല്പനേരം ഇരുന്നാൽ കൊള്ളാം, ഞങ്ങളുടെ കൂടെ ഇരുന്ന് അല്പസമയം ആഹാരം കഴിച്ചാൽ കൊള്ളാം. ഇല്ല, നടക്കുന്നില്ല. ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയ്ക്കകത്തുനിന്ന് കർത്താവിനോട് പറയുന്നു, ആമേൻ, ചില മുറികൾക്കകത്ത് ഒതുക്കപ്പെട്ട തലമുറകളെ സ്വർഗം ഈ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. പണ്ട് വേദപുസ്തകം വായിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, വീട്ടിൽ വരുന്ന ദേവദാസന്മാർ പറയുന്ന ആലോചന കേൾക്കുമായിരുന്നു, പള്ളിയിൽ മുൻപന്തി നിൽക്കുമായിരുന്നു, കൊയറിനകത്തുണ്ടായിരുന്നു. നോക്കുക, പക്ഷേ ഇപ്പോൾ പള്ളി പോകാതെ, ദൈവദാസന്മാരുടെ മുമ്പിൽ വരാതെ, മാതാപിതാക്കളുടെ മുമ്പിൽ ഇരിക്കാതെ, മറുതലിക്കുന്ന, തറുതല പറയുന്ന, വാശി പിടിച്ചിരിക്കുന്ന കെട്ടപ്പെട്ട ചില തലമുറകളെ കൈക്ക് പിടിച്ച് കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഓ, ഇത് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ദൂതാണ്. ഈ രാവിലെ ചില രാജ്യങ്ങളിലിരിക്കുന്ന കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ദൂതാണ്, നിന്റെ കുടുംബത്തിൻ്റെ കെട്ട് കർത്താവ് അഴിക്കും. നിന്റെ തലമുറ ഉയരാതിരിക്കാൻ, നന്മ വെളിപ്പെടാതിരിക്കാൻ, സ്വസ്ഥത ഉണ്ടാകാതിരിക്കാൻ, നിന്റെ കുഞ്ഞ് ഒരു രാജ്യത്ത് ഒരു നന്മ കാണരുത്, ജോലി കിട്ടരുത്, പഠനത്തിനനുസരിച്ച് ഉയർച്ച ഉണ്ടാകരുത്, നല്ലൊരു വിവാഹം നടക്കരുതെന്ന് പറഞ്ഞ് വർഷങ്ങൾ കുറേയായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്നെങ്കിൽ, ഒരു കിളിയെ കൂടിനകത്തടച്ചിട്ടിരിക്കുന്ന പോലും നിന്റെ തലമുറ അടച്ചിട്ടിരിക്കുന്ന കെട്ട് കർത്താവ് ഇന്ന് രാവിലെ അഴിക്കാൻ പോവുകയാണ്. ആമേൻ പറഞ്ഞ് പ്രാർത്ഥിക്കുക, ദൂതേറ്റെടുക്കുക, ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്.
യൈറോസിൻ്റെ വീട്ടിൽ തലമുറയ്ക്ക് വേണ്ടി അത്ഭുതം നടന്നതുപോലെ നിങ്ങളുടെ തലമുറയുടെ വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. ഇവിടെ ഇതാ പറയുന്നു, എല്ലാവരും അവളെ ചൊല്ലി കരയുന്നു മുറയിടുകയും ചെയ്യുമ്പോൾ. തലമുറയോർത്ത് കരയുകയും മുറയിടുകയും ചെയ്യുന്ന എൻ്റെ പൊന്നമ്മേ, അച്ഛാ, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ നിന്നോടാ പറയുന്നേ, നിന്റെ തലമുറ കഴിഞ്ഞു പോയിട്ടില്ല, നിന്റെ മകൾ തകർന്നു പോയിട്ടില്ല. ആ കെട്ടിനകത്തു നിന്ന് കർത്താവ് കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. അങ്ങനെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു, ആമേൻ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വേദനകൾ ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് വിടുവിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഴയതുപോലെ നിങ്ങളോട് സഹകരിക്കും, നിങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്കിരിക്കും, കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കും, നിങ്ങളുടെ കൂടെ ഇരുന്ന ഡൈനിങ് ടേബിളിരുന്ന് ആഹാരം കഴിക്കും, നിങ്ങളോട് സ്നേഹത്തിൽ ഇടപെടും. ആ ബന്ധനം അഴിയും, ആ റൂമിനകത്തുനിന്ന് പുറത്തു വരും. ഓ, ഇന്ന് പകൽ വ്യത്യസ്തമായൊരു ദൂതാണ് പരിശുദ്ധാത്മാവ് പറയുന്ന തലമുറയുടെ കെട്ടുകർത്താവ് അഴിക്കാൻ പോവാം. യൈറോസിൻ്റെ വീട്ടിൽ നടന്ന അത്ഭുതം പോലെ 2024 ജനുവരി മാസം നിങ്ങളുടെ വീടിനകത്ത് ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇനിയും നിങ്ങൾ കരയണ്ട. യെശയ്യാവ് 30:19 വായിച്ചു, ഇനിയും നിങ്ങൾ കരയണ്ട. നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഒത്തിരി കരഞ്ഞില്ലയോ? ഒത്തിരി കരഞ്ഞ ഒരമ്മയല്ലേ നീ? ആമേൻ. ഒത്തിരി നിലവിളിച്ച ഒരു മാതാവല്ലേ നീ? ഉദരത്തിൽ കൈവച്ച് നീ പലപ്പോഴും പറഞ്ഞില്ലേ, എൻ്റെ ഉദരത്തിൽ ഇത് ജനിച്ചല്ലോ എന്ന് ചോദിച്ചില്ലേ? ഇന്ന് പകൽ നിന്റെ ആ നെടുവീർപ്പിന്, ആ കരച്ചിലിന്, ഏങ്ങലടിക്ക് എൻ്റെ ദൈവം നിന്നെ വിടുവിക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഇന്ന് പകൽക്കാലം ആ മകളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചതുപോലെ നിന്റെ കുഞ്ഞിനെ കൈക്ക് പിടിച്ച് കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നു? എത്ര പേര് ഇന്ന് ഈ ദൂത് ഏറ്റെടുക്കുന്നു? ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് വ്യക്തതയോടുകൂടെ ശക്തമായി ദൂത് കൈമാറുകയാണ്. നാളുകൾ കൊണ്ട് കഴിഞ്ഞ 2 വർഷമായി, കഴിഞ്ഞ 7 വർഷമായി, കഴിഞ്ഞ 6 മാസമായി നിന്റെ തലമുറയുടെ മേൽ ഡിപ്രഷൻ കൊണ്ടുവരുന്ന ദുഷ്ട പിശാചിന്റെ കെട്ടിനെ കർത്താവ് അഴിക്കാൻ പോവുകയാണ്. ചിലര് ഈ പകൽ ഈ ദൂത് ഏറ്റെടുക്കട്ടെ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുകയാണ്, കരയുന്ന അവളെ ചൊല്ലി കരയുന്ന മുറയിടുന്ന ആളുകളെ കണ്ടപ്പോഴാണ് യേശു പറഞ്ഞ് അവൾ മരിച്ചിട്ടില്ലെന്ന്. അവൾ ഉറങ്ങുകയാണ്. അതെ, ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന ഒരാൾ കുറച്ച് കഴിയുമ്പോൾ എന്തു ചെയ്യും? എഴുന്നേൽക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവി ദൂത് പറയുന്നു, ഇത് ഉറക്കത്തിൻ്റെ സമയമാകട്ടോ, എഴുന്നേൽക്കുന്നൊരു സമയമുണ്ട്. ആമേൻ. എഴുന്നേൽക്കുന്നൊരു സമയമുണ്ട്. ഇന്ന് പകൽ പറ, വിശ്വാസത്താൽ പറ, എൻ്റെ കുഞ്ഞ് എഴുന്നേൽക്കും. ഈ ഉറക്കത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞ് എഴുന്നേൽക്കും. എൻ്റെ കുഞ്ഞ് പുറത്തു വരും. എൻ്റെ കുഞ്ഞിന് നന്മ ഉണ്ടാകും. എൻ്റെ കുഞ്ഞും മറ്റുള്ളവരെ പോലെ അനുഗ്രഹിക്കപ്പെടും. ദൈവാത്മാവിൻ്റെ പറയുന്നു, ചില മാതാപിതാക്കൾ ഇന്ന് പകൽക്കാലം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, സഹോദര കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെല്ലാം രക്ഷപ്പെട്ടു, അവരൊക്കെ വിവാഹം കഴിച്ചും കുഞ്ഞുങ്ങളുണ്ടായി, ജോലിയൊക്കെ നേടി പല സ്ഥലങ്ങളിലും, രാജ്യങ്ങളിൽ, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായിട്ടൊക്കെ കഴിയുകയാണ്. എനിക്കെന്തുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നന്മ ഉണ്ടാകുന്നില്ല, വിവാഹം നടക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നെടുവിറപ്പിടുന്ന ചില മാതാപിതാക്കൾ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. ഒത്തിരി കരഞ്ഞു, 2023 പ്രതീക്ഷിച്ചു ദൈവം വഴി തുറക്കുമെന്ന്. പക്ഷേ വഴികളെല്ലാം അടയപ്പെട്ടു. ജോലിയോ വിവാഹമോ ആരോഗ്യമോ ഒക്കെ പരാജയപ്പെട്ടു. എന്ന ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഈ ദൂത് ഏറ്റെടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, മാതാവേ പിതാവേ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ വർഷം നിന്റെ കെട്ട് കുഞ്ഞിൻ്റെ കെട്ട് അഴിയാൻ പോവാം. ഈ വർഷം നിന്റെ തലമുറയുടെ കെട്ടഴിയാൻ പോവുക. സഹോദര കുടുംബങ്ങൾക്കകത്ത് തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടും പ്രാർത്ഥിക്കാൻ ഇറങ്ങിത്തിരിച്ച, വചനമെടുത്ത, ബൈബിൾ എടുത്ത നിന്റെ തലമുറ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നു, അത് ബന്ധിക്കപ്പെട്ട് തകർന്ന് മരിച്ച് തീരാനല്ല, ഉറങ്ങുന്ന അവസ്ഥയാണ്. ഇതിനകത്തു നിന്നൊരു ഉയർപ്പ് കർത്താവ് ഇന്ന് തരാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥിക്കാം. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങൾക്ക് എഴുതുക. ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ തലമുറയുടെ കെട്ടുകളെ കർത്താവ് അഴിക്കും. നിങ്ങൾ എവിടെയുമാകട്ടെ, നിങ്ങൾ ആരുമാകട്ടെ, സ്വർഗത്തിലെ ആത്മാവ് പറയുന്നു, യൈറോസിൻ്റെ വീട്ടിൽ നടന്ന ഒരു അത്ഭുതം
നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുക. കണ്ണടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം കണ്ണടച്ച് മനസ്സ് ഏകാഗ്രതപ്പെടുത്തി തലമുറയോട് മനസ്സലിയണമേ എന്ന് പറഞ്ഞ് അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഇന്ന് രാവിലെ വ്യത്യസ്തമായ ഒരു ദൈവീകതോട് കരയുന്ന തലമുറയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കേണ്ട എന്ന് ദൈവാത്മാവ് പറയുന്നെങ്കിൽ, കർത്താവെ, യായിറോസിൻ്റെ വീട്ടിൽ നടന്ന അത്ഭുതം ഈ പ്രിയപ്പെട്ടവരുടെ വീട്ടിൽ സംഭവിക്കട്ടെ, ഇവരുടെ തലമുറയിൽ സംഭവിക്കട്ടെ, ഇവരുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരു വലിയ വിടുതൽ, വലിയ അത്ഭുതം അങ്ങനെ ഉണ്ടാകട്ടെ കർത്താവെ. യേശുവിൻ്റെ നാമത്തിലെ ഡെലിവറൻസ് കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൈറോസിൻ്റെ വീട്ടിൽ അത്ഭുതം നടന്നതുപോലെ കർത്താവെ, ചില ഭവനങ്ങളിൽ തലമുറയിൽ ഒരു അത്ഭുതം നടക്കാൻ ഞാൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. കെട്ടുകളെ പൊട്ടിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ദൈവീയ പദ്ധതി വെളിപ്പെട്ടിരിക്കുന്നതിനായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ചില റിസൾട്ടുകൾ വെളിപ്പെടട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ധൈര്യമായിട്ടിരിക്കൂ. യൈറോസിൻ്റെ വീട്ടിൽ ഒരത്ഭുതം നടന്നതുപോലെ കർത്താവ് ഇന്ന് പകൽ വീണ്ടും പറയുന്നു, ഇനിയും നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. കുട്ടി മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുക അത്രേ എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ കൈക്ക് പിടിച്ച് യേശു അവളെ എഴുന്നേൽപ്പിച്ചതുപോലെ നിങ്ങളുടെ വീടിനകത്തും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു പകലാണെന്ന് ആത്മാവ് പ്രവചിച്ചുകൊണ്ട് എൻ്റെ വാക്ക് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയം അടുത്തൊരു ദൂതുമായി നമുക്ക് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.